ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായി വരുമാനം ലഭിക്കുന്ന ധാരാളം സാധ്യതകൾ അല്ലെങ്കിൽ ധാരാളം ഓപ്പർച്യൂണിറ്റികൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. എന്നാൽ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. മറ്റൊന്ന്, എവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺ കിട്ടും എന്നുള്ള അറിവില്ലായ്മയും ഇതിനുണ്ട്. മറ്റൊന്ന്, ഇത് എത്രത്തോളം സെക്യൂർ ആണ് എന്നുള്ള അജ്ഞതയും. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ആൾക്കാരും തങ്ങൾക്ക് കഴിയുന്നതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റ് ഓപ്പർച്യൂണിറ്റികളിലേക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. എന്നാൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ വെച്ച് സംസാരിക്കുന്ന സമയത്ത് എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ വരുമാനം ലഭിക്കുമെന്ന് ഈ വീഡിയോയിലൂടെ വിശദമാക്കി തരാം. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലെ അറിവുകൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. ആദ്യം ബാങ്ക് FD. നമ്മൾ ക്യാഷ് എല്ലാം ബാങ്ക് സേവിങ്സ് അക്കൗണ്ടിലായിരിക്കും നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിലായിരിക്കും. എന്നാൽ ബാങ്ക് FDയിലും കൂടെ നമുക്കിടാം. ശരാശരി 4-6% അല്ലെങ്കിൽ 7% ഇൻട്രസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഇൻഫ്ലേഷനെ വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു ബെറ്റർ ഡിസിഷൻ അല്ല. അതേപോലെ തന്നെ ഒരു യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അതായത് ബാങ്ക് FDയിൽ. എന്നാൽ മുതിർന്ന പ്രായത്തിലുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ കാറ്റഗറിയിലുള്ളവർ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് 1-2% കൂടുതൽ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും കൂടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ മറ്റ് കോർപ്പറേറ്റ് ബാങ്കുകളേക്കാൾ കൂടുതൽ റിട്ടേൺ സ്മോൾ ഫിനാൻസ് ബാങ്കുകളിൽ ലഭിക്കും. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബാങ്ക് FD എന്ന് പറയുന്നത്. അടുത്തതാണ് മ്യൂച്വൽ ഫണ്ട്. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൾട്ടി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. എന്നാൽ നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്, അതേപോലെ തന്നെ എത്രത്തോളം റിട്ടേൺ വേണം, അതിനനുസരിച്ച് മികച്ച ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായം തേടിക്കൊണ്ട് നിങ്ങൾക്കത് കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ മൾട്ടി ക്യാപ്പിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് താരതമ്യേന നിങ്ങൾക്ക് ലഘൂകരിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് തുടങ്ങിയ ഇക്വിറ്റികളിൽ അല്ലെങ്കിൽ സ്റ്റോക്കുകളിലൊക്കെ എല്ലാം തന്നെ ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് താരതമ്യേന റിസ്ക് നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കും. എന്നാൽ ഒരു യങ്ങർ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തി മൾട്ടി ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതിനുശേഷം റിട്ടയർമെൻറ്റിനോട് അടുക്കുന്ന സമയത്ത് ഇത് വിഡ്രോവൽ ചെയ്യുന്നുണ്ട്. വിഡ്രോവൽ ചെയ്ത ശേഷം ആ വ്യക്തി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം? മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് മാർക്കറ്റിൽ കിട്ടേണ്ട ഗ്രോത്ത് അല്ലെങ്കിൽ മാർക്കറ്റിൽ കിട്ടുന്ന ആ ഗ്രോത്തും റിട്ടേണും നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഓരോ യൂണിറ്റ് സെല്ല് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിശ്ചിത അനുപാതത്തിൽ യൂണിറ്റുകൾ സെല്ല് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് നമുക്ക് ലഭിക്കുകയും ചെയ്യും, ഒരു സാലറി പോലെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സീനിയർ സിറ്റിസൺ സ്റ്റേജിൽ അല്ലെങ്കിൽ റിട്ടയർമെൻ്റ് എന്ന സ്റ്റേജിൽ പോകുമ്പോൾ അത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ മിഡ് ക്യാപ്പ് അല്ലെങ്കിൽ ലാർജ് ക്യാപ്പ് തുടങ്ങിയ ക്യാപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് ഇരട്ടിപ്പിക്കാനും സാധിക്കുന്നതാണ്. മൂന്നാമത്തതാണ് റിയൽ എസ്റ്റേറ്റ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ വളരെ വലിയൊരു ഹ്യൂജ് ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്. എന്നാൽ മാത്രമാണ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതായത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ലെവലിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ഓഫീസ് സ്പേസ്, വെയർഹൗസ് എന്നിങ്ങനെ. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് റെൻ്റാണ്, വാടക. ഇങ്ങനെ നമുക്ക് റെഗുലർലി ഇൻകം കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾ ഈ കാര്യങ്ങൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് ഇൻഫ്ലേഷനേക്കാൾ കൂടുതൽ റിട്ടേൺ നമുക്ക് ലഭിക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിപ്രിസിയേഷനാണ്, കാലപ്പഴക്കം, നമ്മൾ ഉണ്ടാക്കിയ ബിൽഡിങ്ങിൻ്റെ കാലപ്പഴക്കം. അപ്പോൾ ഇതിനെ നമുക്ക് മീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടി വാല്യൂ നമുക്ക് നാൾക്ക് നാൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് കൃത്യമായി മീറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടിയിൽ നാൾക്ക് നാൾ വാല്യൂ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. അടുത്തതാണ് ഇക്വിറ്റി. റെഗുലർലി ഇൻകം ലഭിക്കാൻ വേണ്ടി ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത് ഒന്നെങ്കിൽ സ്റ്റോക്സിൽ ട്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതൊരു ബെസ്റ്റ് ആക്ടിവിറ്റിയായി ഞാൻ കരുതുന്നില്ല. കാരണം 95% ആൾക്കാരോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ലോസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒരിക്കലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല. എന്നാൽ നിങ്ങളൊന്നെങ്കിൽ സ്വിംഗ് ട്രേഡോ അല്ലെങ്കിൽ ലോങ് ടൈം റണ്ണിങ്ങിന് വേണ്ടിയിട്ട്
ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. എന്നാൽ നിങ്ങൾക്ക് മികച്ച തരത്തിൽ സ്കില്ലുണ്ടെങ്കിൽ ഡേ ട്രേഡ് ചെയ്യുന്നത് മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ 95% ആൾക്കാർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ആദ്യം നമുക്ക് ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്വിറ്റിയിൽ ഡേ ട്രേഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ക്രിപ്റ്റോയിലായിക്കോട്ടെ ഫോറക്സിലായിക്കോട്ടെ ട്രേഡ് ചെയ്യുന്നത് ബെറ്റർ ആക്ടിവിറ്റി ആയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. അടുത്തതാണ് റിറ്റ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. അതായത് റിയൽ എസ്റ്റേറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോയി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ലക്ഷം രൂപ വേണം, അല്ലെങ്കിൽ എത്ര കോടി രൂപ വേണം? ശരാശരി ഒരു 20 ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് വേണം മികച്ച ഒരു റെൻറ്റഡ് ഇൻകം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ. അത്രയും വലിയൊരു വരുമാനം അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളുടെ കയ്യിലുണ്ടോ എന്നതാണ് ചോദ്യം. ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ കയ്യിലും ഇല്ല. എന്നാൽ ചെറിയ എമൗണ്ട് കൊണ്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കും. ശരാശരി ഒരു 400 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. എങ്ങനെ? റിറ്റ്സ് ത്രൂ. അതായത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും പ്രധാന വരുമാനം എന്ന് പറയുന്നത് റെൻറ്റഡ് ആയിരിക്കും. അതേപോലെ തന്നെ ക്യാപിറ്റൽ അപ്രിസിയേഷൻ ത്രൂ കിട്ടുന്ന വരുമാനം. ഇത് നമുക്ക് ചെറിയ എമൗണ്ട് കൊണ്ട് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ഓരോ യൂണിറ്റുകളും നമ്മൾ വാങ്ങിക്കുന്നത് ബ്രോക്കർ മുഖേനയാണ്. ഏത് ബ്രോക്കർ? നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ധാരാളം ബ്രോക്കേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏഞ്ചൽ ബ്രോക്കിംഗ്, സരോദ, അപ്സ്റ്റോക്ക് മുഖേന, ഇതേപോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ത്രൂ നമുക്ക് ഇതിൻ്റെ യൂണിറ്റുകൾ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അത് 300-400 രൂപ റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അത് ത്രൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നമുക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ത്രൂ കിട്ടുന്ന റിട്ടേണും കിട്ടും, അതേപോലെ തന്നെ റെൻറ്റഡ് ഇൻകവും നമുക്ക് ലഭിക്കുന്നതാണ്. പ്രധാനമായും ഇന്ത്യയിൽ 3 എണ്ണമാണ് ഉള്ളത്. മൈൻഡ് സ്പേസ്, ബുക്ക്ഫീൽഡ്, എംബസി എന്ന് പറയുന്ന 3 റിറ്റ്സുകളാണ് ഉള്ളത്. ഇതിലൂടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തതാണ് പിയർ ടു ബി ലെൻഡിങ് എന്ന് പറയുന്നത്. അതായത് നിലവിൽ നമ്മൾ ഓരോ വ്യക്തികൾക്കും കടം കൊടുക്കുന്നുണ്ട്, നമ്മുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ആയിട്ട് നമ്മൾ കടം കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് ലഭിക്കുമോ? ഇല്ല എന്നതാണ് അർത്ഥം. കാരണം നമ്മളൊരു സ്നേഹബന്ധത്തിന് പുറത്ത് കൊടുക്കുന്നതാണ്. എന്നാൽ നമുക്കറിയാത്ത മറ്റൊരു വ്യക്തിക്ക് നമുക്ക് കടം കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഇത് പിയർ ടു ബി ലെൻഡിങ് എന്ന പ്ലാറ്റ്ഫോം ത്രൂ നമുക്ക് സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ശരാശരി 9% മുതൽ 12% വരെ ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിന് ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. NBFC അപ്രൂവ്ഡ് ആയിട്ടുള്ള ധാരാളം പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകളിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ നിന്നും റെഗുലറായി ഇൻകം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. സാധാരണ നമ്മൾ FDയിലൊക്കെയാണ് ക്യാഷ് ഇടുന്നതെങ്കിൽ ഈ ക്യാഷിൽ നിന്നും ഉയർന്ന റിട്ടേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർന്ന റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി ബാങ്ക് പല വ്യക്തികൾക്കും പല കമ്പനികൾക്കും വലിയ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർ പേഴ്സണൽ ലോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വെഹിക്കിൾ ലോൺ, ഹോം ലോൺ എന്നിവ കൊടുക്കും. അപ്പോൾ ഇതിൽ നിന്നും ലഭിക്കുന്ന ഇൻട്രസ്റ്റിൻ്റെ ഒരു വിഹിതം ബാങ്ക് എടുക്കുകയും അതിൽ നിന്നും ഒരു വിഹിതം FD ഇട്ട ആ വ്യക്തികൾക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ബാങ്കാണ് ഇല്ലാതെയാവുന്നത്. അതിന് പകരം പുതിയ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പുതിയ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് മറ്റൊരു ബോറോവേഴ്സിന് ലോണ് കൊടുക്കുകയും അതിൽ നിന്നും ഇൻട്രസ്റ്റ് എടുക്കുകയും ആ ഇൻട്രസ്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ FDയേക്കാൾ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ നമുക്ക് ലഭിക്കും പിയർ ടു ബി ലെൻഡിങ് വഴി. അടുത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ബോണ്ടുകൾ, അതായത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ബോണ്ടുകൾ. അതുകൊണ്ട് തന്നെ FDയേക്കാൾ ഉയർന്ന റിട്ടേൺ നമുക്ക് ലഭിക്കും ഈ ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അതായത് ഓരോ കമ്പനികൾ തങ്ങൾക്ക് ഫണ്ടിന് ആവശ്യം വരുന്ന സമയത്ത് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. ഇങ്ങനെയുള്ള ബോണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, വിൻവെൽത്ത് എന്നാണ് പ്ലാറ്റ്ഫോമിൻ്റെ പേര്. ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ശരാശരി 1000 രൂപയ്ക്കൊക്കെ നമുക്ക് ബോണ്ടുകളിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിലൂടെ തന്നെ മികച്ച റിട്ടേൺ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മികച്ച ബോണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമായിരിക്കും മികച്ച റിട്ടേൺ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മികച്ച റിട്ടേണുകൾ ലഭിക്കുന്ന ധാരാളം ഓപ്ഷൻസുകളാണ് പരിചയപ്പെടുത്തിയത്. എന്നാൽ ബഹുഭൂരിപക്ഷ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികളും നിങ്ങൾക്ക് പലപ്പോഴും പുതിയതായിരിക്കും. എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യുക, അതിനനുസരിച്ച് നിങ്ങൾക്ക് സെക്യൂർ ആവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിൽ നിന്നും റിട്ടേൺ ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ അറിവ് കൂടുതൽ ഉപകാരമായെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഇതേപോലെ അറിവുകൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.